എഴുപതുകളിലും എൺപതുകളിലും അതിമനോഹര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച സംഗീത സംവിധായകൻ. നൂറോളം സംഗീത സംവിധായകർക്ക് വേണ്ടി അക്കോഡിയനും കീബോർഡും വായിച്ച ഒരേ ഒരു സംഗീതജ്ഞൻ. അതെ, മലയാളികൾക്ക് സംഗീതത്തിന്റെ സന്തോഷം പകർന്നു നൽകിയ കെ ജെ ജോയ് മാസ്റ്റർ വിട പറഞ്ഞു. ആ സംഗീത പ്രതിഭയെ കുറിച്ച്, ഒരിക്കലും നിലയ്ക്കാത്ത അദ്ദേഹത്തിന്റെ മനോഹരമായ ഗാനങ്ങളെ കുറിച്ച്, അന്തരിച്ച സംഗീത സംവിധായകൻ കെ ജെ ജോയ്ക്ക് ഒരു ട്രിബ്യൂട്ട്. ആയിരത്തി തൊള്ളായിരത്തി 1946 ജൂൺ 14 തൃശൂരിലെ നെല്ലിക്കുന്നിലാണ് കുഞ്ഞാപ്പു ജോസഫ് ജോയ് എന്ന കെ ജെ ജോയിയുടെ ജനനം. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബം ചെന്നൈയിലേക്ക് താമസം മാറ്റിയിരുന്നു. ആദ്യകാലത്ത് പള്ളികളിലെ കൊയർ സംഘത്തിന് വയലിൻ വായിച്ചുകൊണ്ടാണ് സംഗീത രംഗത്തേക്ക് അദ്ദേഹം അരങ്ങേറുന്നത്. അക്കോഡിയൻ എന്ന സംഗീത ഉപകരണം വിദഗ്ധമായി കൈകാര്യം ചെയ്യാനറിയാവുന്ന ചുരുക്കം ചില മ്യൂസീഷ്യന്മാരിൽ ഒരാളാണ് അദ്ദേഹം. പതിനെട്ട് വയസ്സുള്ളപ്പോൾ സംഗീത സംവിധായകനായ എം എസ് വിശ്വനാഥന്റെ ഓർക്കസ്ട്രയിൽ ചേർന്നു. എം എസ് വിക്ക് വേണ്ടി മാത്രം 500-ലധികം സിനിമകൾക്കായി സംഗീത സഹായിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. മ്യൂസിക് നൊട്ടേഷനുകൾ നോക്കാതെ പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ വായിച്ച് കേൾപ്പിക്കുന്ന അതുല്യ പ്രതിഭയായിരുന്നു കെ ജെ ജോയ്. കെ വി മഹാദേവന്റെയും സംഗീത സംവിധാന സഹായിയായിരുന്നു കെ ജെ ജോയ്. ദക്ഷിണേന്ത്യൻ സിനിമാ സംഗീതത്തിൽ കീബോർഡ് ആദ്യമായി അവതരിപ്പിച്ചത് കെ ജെ ജോയിയാണ്. ഒരു ദിവസം 12-ലധികം പാട്ടുകൾക്ക് അദ്ദേഹം കീബോർഡ് വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ് എം എസ് വിശ്വനാഥൻ തന്നെയാണ് കെ ജെ ജോയിയെ സംഗീത സംവിധാനത്തിലേക്ക് വഴിതിരിച്ചു വിട്ടത്. ആയിരത്തി 1975 റിലീസായ ലവ് ലെറ്റർ എന്ന മലയാള സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു ആദ്യമായി സ്വതന്ത്ര സംഗീത സംവിധായകനായത്. ഈ ചിത്രത്തിന്റെ ഗാനരചയിതാക്കളിൽ ഒരാൾ സംവിധായകൻ സത്യനന്ദിക്കാടായിരുന്നു. തുടർന്ന് മലയാളത്തിലെ പ്രമുഖ സംഗീത സംവിധായകർക്കൊപ്പം തന്റേതായ സ്ഥാനവും കെ ജെ ജോയ് കണ്ടെത്തി. 1979 മെയ് 4 റിലീസായ ബേബിയുടെ അനുപല്ലവി എന്ന ചിത്രത്തിന്റെ പ്രത്യേകത, ബിജു തിരുമല എഴുതി കെ ജെ ജോയ് ഈണം പകർന്ന 5 സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ 5 പാട്ടും മലയാളികൾക്ക് ഏറെ പ്രിയങ്കരമാണ്. ജയൻ, ശ്രീവിദ്യ, സീമ, രവികുമാർ, ഭവാനി തുടങ്ങിയവർ അഭിനയിച്ച പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന 4 കഥകൾ ചേരുന്ന മലയാളത്തിലെ ആദ്യത്തെ ഹൈപ്പർ ലിങ്ക് സിനിമ കൂടിയായിരുന്നു അനുപല്ലവി. ഈ സിനിമയുടെ നിർമ്മാതാവായ മറ്റൊരു പ്രശസ്ത സംഗീത സംവിധായകൻ രഘുകുമാർ ഈ ചിത്രത്തിലെ ഒരു നായികയായ ഭവാനിയെ പിന്നീട് വിവാഹം ചെയ്തു. സർപ്പം എന്ന ചിത്രത്തിലെ ഈ മനോഹരമായ ഗാനം ആർക്കാണ് മറക്കാനാവുക? ബിച്ചു തിരുമല എഴുതി കെ ജെ ജോയ് മാഷീണം പകർന്ന ഗാനം പാടിയത് യേശുദാസും എസ് പി ബാലസുബ്രഹ്മണ്യവും പി സുശീലയും വാണി ജയറാമും അങ്ങനെ നിരവധി സംഗീത പ്രതിഭകൾ ചേർന്നാണ്. പ്രേം നസീർ, രവികുമാർ, വിധുബാല, ഭവാനി എന്നിവരാണ് ഗാനരംഗത്ത്. മലയാള ചലച്ചിത്ര ക്രിസ്ത്യൻ ഭക്തി ഗാനങ്ങളിൽ ഏറ്റവും ജനപ്രിയമായ കാലിത്തൊഴുത്തിൽ എന്ന ഗാനം 1979 റിലീസായ സായുജ്യം എന്ന ചിത്രത്തിൽ കെ ജെ ജോയ് ഈണം നൽകിയ പാട്ടാണ്. പി സുശീലയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. അതുപോലെ ദാദ എന്ന ചിത്രത്തിലെ മുഗ്ധഹാസം മുഖഭാവം എന്ന ദേവി സ്തുതിയും കെ ജെ ജോയ് ഈണം പകർന്ന ഗാനമാണ്. അമ്മേ സർവേശ്വരി ദേവി മൂകാംബികേ.
യേശുദാസ് പാടിയ ഈ ഗാനരംഗത്ത് അഭിനയിച്ചിരിക്കുന്നത് എം എസ് തൃപ്പൂണിത്തുറയാണ്. തിരുമുഖവും തിരുമുടലും തിരുവടിയും ലിസ, മുത്തുച്ചിപ്പി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ആരാധന, ഇതാണ് എന്റെ വഴി, മദാലസ, മറ്റൊരു കർണൻ, മുക്കുവനെ സ്നേഹിച്ച ഭൂതം, ഇതാ ഒരു തീരം, ലജ്ജാവതി, ശക്തി, ചന്ദ്രഹാസം, മനുഷ്യമൃഗം, ഇതിഹാസം, കരിമ്പൂച്ച, ആരംഭം, ഒന്നാം പ്രതിയൊളിവിൽ, ചൂടാത്ത പൂക്കൾ, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു തുടങ്ങി 80s അദ്ദേഹത്തിന്റെ ശുദ്ധ സംഗീതം മലയാളത്തിൽ നിറഞ്ഞു നിന്നു. '1980 പപ്പു എന്ന സിനിമയിൽ അതിഥി താരമായി അഭിനയിച്ചിട്ടുമുണ്ട്. പ്രിയദർശൻ ചിത്രങ്ങളായ ബോയിങ് ബോയിങ്, പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ, അരം പ്ലസ് അരം, കിന്നരം, ചെപ്പ് തുടങ്ങിയ ചിത്രങ്ങൾക്കും, ആരംഭം, തരംഗം, ചക്കിക്കൊത്ത ശങ്കരൻ, പത്താമുദയം, ക്രൈംബ്രാഞ്ച് തുടങ്ങിയ നിരവധി സിനിമകൾക്കും പശ്ചാത്തല സംഗീതവും നിർവഹിച്ചിട്ടുണ്ട്. '1992 കൺഗ്രാജുലേഷൻസ് മിസ് അനിതാ മേനോൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിക്കൊണ്ട് 90s അദ്ദേഹം ഹിറ്റുകൾ സൃഷ്ടിച്ചു. '94 ഇറങ്ങിയ ബാബു ആന്റണിയുടെ ദാദ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് കെ ജെ ജോയ് മാഷ് അവസാനമായി ഈണമിട്ടത്. അഷ്ടലക്ഷ്മി കോവിലിലെ കൃഷ്ണശിലാ മണ്ഡപത്തിൽ 65 മലയാള ചിത്രങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സംഗീതം പകർന്നിട്ടുണ്ട്. 12 ഹിന്ദി ചലച്ചിത്രങ്ങൾക്ക് വേണ്ടിയും പശ്ചാത്തല സംഗീതവും അദ്ദേഹം ഒരുക്കി. അതോടൊപ്പം നൌഷാദ്, ലക്ഷ്മികാന്ത് പ്യാരേലാൽ, ബാപ്പി ലഹരി, ആടി ബർമൻ തുടങ്ങിയ സംഗീത ചക്രവർത്തിമാരോടൊത്ത് പ്രവർത്തിക്കാനും കെ ജെ ജോയ് മാഷിന് സാധിച്ചു. സത്യൻ കമ്പയൻസ് എന്നൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ അദ്ദേഹം നടത്തി വന്നിരുന്നു. പക്ഷാഘാതത്തെ തുടർന്ന് കുറെ നാളുകളായി കിടപ്പിലായിരുന്ന അദ്ദേഹം ചെന്നൈയിലെ വസതിയിൽ 2024 ജനുവരി 15 പുലർച്ചെ 2:30 ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു. അങ്ങനെ ഒരു കാലഘട്ടത്തിലെ യുവജനതയെ ഹരം കൊള്ളിച്ച മലയാളത്തിലെ ആദ്യത്തെ ടെക്നോ മ്യൂസിഷ്യൻ ഇനി ഓർമ്മകളുടെ മൺവീണയിൽ അനുപല്ലവിയായി മാറുന്നു. ഈ വീണയിൽ നീ അനുപല്ലവീ.